Hi guys, happy Sunday. Happy Sunday. ഇതെന്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്നാക്കാണ് ബ്രെഡും പൊട്ടാറ്റോയും വെച്ച് ഒരു പാറ്റീസ്. So, आज का वीडियो विल बी बोथ इन मलयालम और हिंदी एज वेल. तो माय मॉम विल स्टार्ट कुकिंग एंड शी विल बी स्पीकिंग इन मलयालम एंड मैं साथ में हिंदी में ट्रांसलेट करती जाऊँगी. सो आज मेरी मॉम एक स्नैक बनाने वाली है जिसका नाम है आलू पैटिस. शी विल बी यूजिंग पोटैटो दैट इज़ आलू और ब्रेड. दीज आर द टू मेन इन्ग्रीडियंट्स. सो लेट्स स्टार्ट. ഇതിന് വേണ്ട സാധനങ്ങൾ പൊട്ടറ്റോ ഒരു നാല് പൊട്ടറ്റോ മീഡിയം സൈസാണ്. അതിങ്ങനെ കട്ട് ചെയ്ത് കഴുകി വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു എട്ട് സ്ലൈസ് ബ്രെഡ്, കുറച്ച് മല്ലിയില, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, മുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. सो आलू पैटिस के लिए इंग्रेडिएंट्स है पोटैटो जो ऐसे कट करके रखा हुआ है, चार पोटैटोज है एंड आठ स्लाइस ऑफ ब्रेड है, कोरिएंडर लीव्स काट के रखा हुआ है एंड सॉल्ट और ये है हल्दी, गरम मसाला, चिली पाउडर और दिस इज जिंजर गार्लिक पेस्ट. ആദ്യം ഈ പൊട്ടറ്റ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് അതിലിട്ടിടുക. സോ മേരി മമ്മി പൊട്ടാറ്റോസ് ബോയിൽ കന്നെ വലിയ ആവശ്യമുള്ള ഉപ്പ്, സോൾട്ട്, നമുക്ക് ഡാൽറിയ, ഒരു ഹൽദി, മഞ്ഞൾപ്പൊടി, ടേമറിക് നല്ലപോലെ മിക്സ് ചെയ്ത് ബോയിൽ ചെയ്യാം. തോടാ സോ മിക്സ് കർക്കെ റഖ്നേകാ ആൻഡ് ദെൻ ബോയിൽ കർനേകെ ലിയേ റഖ് ദേനേകാ. ദ പൊട്ടറ്റോ ഒക്കെ ബോയിൽ ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. സോ പൊട്ടാറ്റോ ബോയിൽ ഹോ ഗയേ ഹേ ആൻഡ് അബി മോം ഇസ്കോ സ്മാഷ് കരേഗി. സ്മാഷ് നീ മാഷ്. ഇത് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കുക. മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൽ കുറച്ച് മല്ലിയില അരിഞ്ഞതും ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർത്തിട്ടുണ്ട്. മുളക് പൊടി ഒരു മൂന്ന് സ്പൂൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റും മൂന്ന് സ്പൂൺ ഇതിൽ ചേർത്തിട്ട് വെച്ചിട്ടുണ്ട്. ഉപ്പും മഞ്ഞളും രണ്ട് ജനാർത്ത പൊട്ടറ്റോയിൽ വേവിച്ച് വേവിക്കുമ്പോൾ ഇട്ടുള്ളതാണ്. ഇപ്പം ഇനി ഇടേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം. സോ അബി ഇസ്മെ സാറേ ബ്രെഡ് കെ പീസസ് മിക്സ് കർ ദിയ ഹേ ആൻഡ് ദെൻ സാത്ത് മേ ഹംനേ യേ ജോ കൊറിയാണ്ടർ കാ ലീവ്സ് ഹേ ജോ കട്ട് കെ രഖാ താ വോ മിക്സ് കിയ ഹേ ആൻഡ് ഗരം മസാല മിക്സ് കിയ ഹേ, ചില്ലി പൗഡർ ജോ ഹേ ഉസ്കോ മിക്സ് കിയ ഹേ ഓർ जिंजर गार्लिक पेस्ट, ये सब अपने अपने टेस्ट के हिसाब से मिक्स कर दिया है एंड सॉल्ट और टर्मरिक जो है बॉईल करते टाइम ही डाला था तो फिर अभी डालने की ज़रूरत नहीं है. बट स्टिल आप टेस्ट करके देख सकते हो, अगर कम लग रहा है तो फिर यू कैन जस्ट ऐड इट. इतना मिक्स और कटलेट आकृति एड़ वाला
सो अभी ये सारे इंग्रेडिएंट्स को भी मिक्स कर दिया है एंड देन अभी इसको एक कटलेट के शेप में हाथ से फॉर्म करके रखने का। ഇത് ഡീപ് ഫ്രൈ ചെയ്യണം, അതിന് വേണ്ടി എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്। तो अभी इसको हम लोग डीप फ्राई करने वाले हैं, सो थोड़ा सा तेल गरम करने का। गरम वाला होना चूड़ा इतना तेल पर रख दिया। अभी तेल गरम हो गया है एंड अभी एक एक करके हम ये पैटीज को तेल में डिप करेंगे। इसको बीच बीच में पलट देने का सो दैट एक पोर्शन जल ना जाए। तो पलट लिया इतने सभी ये पैटीज पूरा फ्राई होकर रेडी हो गया, तो मम्मी अभी इसको प्लेट में निकाल के रख रही है। ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ടൊരു മല്ലിയില ചട്നി ഉണ്ടാക്കുന്നുണ്ട്। അതിന് വേണ്ട സാധനങ്ങൾ ഒരു കപ്പ് തേങ്ങ ചിരകിയത്, പച്ചമുളക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മല്ലിയില, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് അടിച്ചെടുക്കാം। സോ പാറ്റീസ്കെ സാത്ത് ഖാനേക്കെ ലിയേ ഹം ചട്നി ബനാ രഹേ, കൊറിയാൻഡർ ചട്നി। തോ ഉസ്മേ കൊറിയാൻഡർ ഹേ, कोकोनट है, नमक है, ग्रीन चिल्ली और जिंजर गार्लिक पेस्ट। थोड़ा सा पानी ऐड कर। मैं उसने वाला लोन चार्ट अर्थ चित्रित करना है। जितना पानी रिक्वायर्ड था अपने हिसाब से ऐड किया था, तो अपना कोरिएंडर कोकोनट चटनी रेडी है। बहुत सिंपल है। पोटैटो पैटीज, चटनी, वीडियो आईटे वरिद्ध।